ആവാം പിന്നീടാവാം എന്നുള്ള ഒരു നിലപാടാണ് പലപ്പോഴും പലരും പിന്നിലാകാൻ കാരണം ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റി വയ്ക്കൽ അത് നമുക്ക് നാളെ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇന്ന് ചിലപ്പോൾ നമുക്കതൊരവസരം കിട്ടിയതായിരിക്കാം അതാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ആപ്തവാക്യമുള്ളതുപോലെ ടുഡേ ഈസ് ബെറ്റർ ദാൻ ടുമോറോ ഇന്ന് നാളേക്കാളും മെച്ചപ്പെട്ടതാണ് അതായത് ഹദീസിന്റെ വരികൾ നോക്കുമ്പോഴും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അലൈഹി അലൈവല്ല തങ്ങൾ പഠിപ്പിച്ചത് ഹൈറുൽ കുറൂനി കർണി സുംദീനെ ലൂനഹും സുമല്ലൂനഹും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെതാണ് അതിന് ശേഷം വരുന്നതിനേക്കാളും ഉത്തമം എൻ്റെ നൂറ്റാണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തത് പിന്നെ അതിൻ്റെ അടുത്തത് അങ്ങനെ ആ നൂറ്റാണ്ടുകൾക്ക് ആ നിലക്കുള്ള ഒരു വ്യത്യസ്തത കണ്ടു അപ്പം ആദ്യമുള്ള നൂറ്റാണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ടതല്ല അതിൻ്റെ ശേഷമുള്ളത് എന്നതുപോലെ നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഈ സമയം വരാൻ പോകുന്നതിനേക്കാളും മെച്ചപ്പെട്ടതാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോകും തോറും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളുമാണ് അപ്പം അള്ളാഹുത്താല തരുന്ന അവസരങ്ങൾ ആ അവസരങ്ങൾ അപ്പോൾ വിനിയോഗിക്കുക നമ്മൾ അതിനെ തഹസീർ ചെയ്യാൻ വേണ്ടി നിന്നാൽ പിന്നെ നമുക്കതിൽ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക ഇന്നത്തെ അവസരം നഷ്ടപ്പെട്ട നാളെ കിട്ടുമോ അത് കിട്ടൂല കാരണം നാളെ നമുക്ക് വേറെയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ഹദീസ് റസൂലി പറയുന്നത് രണ്ട് അനുഗ്രഹങ്ങൾ അതിലധികം ആളും വഞ്ചിതരാണ് ഒന്ന് ആരോഗ്യം മറ്റൊന്ന് ഒഴിവ് സമയം ഈ ഒഴിവ് സമയം എന്നത് നമുക്ക് ഇന്ന് ഒഴിവ് സമയമാണെങ്കിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒഴിവ് സമയം നാളത്തേക്ക് ചിലപ്പോൾ നമുക്ക് ശോല കൊണ്ട് നഷ്ടപ്പെട്ടു വേവാം നാളെ ഇതുപോലത്തെ ഒരു ഒഴിവ് സമയം കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അന്നന്ന് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ മുമ്പേ ചെയ്തു തീർക്കുക എന്നുള്ളത് അത് ബുദ്ധിമാന്മാരുടെ അടയാളം അതിനൊരു ക്രമം ഒരു ഓർഡർ ഒരു തർത്തീപ് അഹമ്മായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കല്പിക്കുക ആ കാര്യങ്ങൾ വേഗം ചെയ്തു തീർക്കുക ഓരോന്നും പിന്നീടാവാം 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 ഇപ്പം വേണ്ട നമുക്ക് ഒരു സമ്മാനം എവിടെന്നോ ലഭിക്കാൻ പോവുകയാണ് അതിനൊരു പ്രത്യേക സമയം നിശ്ചയിച്ചു ആ സമയം നമ്മളത് പോയി ഏറ്റുവാങ്ങുന്നതിന് പകരം അത് പിന്നീടാകാമെന്ന് നമ്മൾ പറയൂ അല്ലെങ്കിൽ ഒരു വലിയൊരു നിധി നമുക്ക് കിട്ടുന്നു അത് ഇപ്പോൾ എടുത്താൽ നമുക്ക് കിട്ടും പിന്നീട് നമുക്ക് നഷ്ടപ്പെടും നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ഒരു ധനം നമ്മുടെ കയ്യിൽ വരുമെന്ന നിരക്ക് നമ്മൾ വേഗം അതിനുവേണ്ടി ശ്രമിക്കും നേരെ മറിച്ച് വിദ്യാഭ്യാസം നേടുക അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പിന്നീടാകാം പിന്നീടാകാം എന്നിട്ട് മാറ്റി വെക്കും സാമ്പത്തിക ലാഭങ്ങളിലാണ് അധിക ആളുകളും കണ്ണു പക്ഷെ സാമ്പത്തിക ലാഭം മാത്രം കരുതിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ വിജയം നമ്മുടെ വിജയം മറ്റുള്ള എല്ലാ നേടേണ്ട കാര്യങ്ങളും നമ്മൾ നേടിയെങ്കിലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ ധനത്തോടുള്ള ആർത്തിയാണ് പലർക്കും പലതും നഷ്ടപ്പെട്ടു പോകുന്നത് അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അത് മാത്രം ചിന്തിച്ച് അതിന്റെ പിന്നാലെ മാത്രം പായുന്ന എത്രയോ ആളുകൾ അങ്ങനെ പോകുമ്പോഴാണ് മറ്റു പലതും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പഴമക്കാർ ഒരു ചൊല്ലുണ്ട് കയ്യിൽ കിട്ടിയത് വിട്ട് പാറുന്ന പിടിക്കാം അതായത് കയ്യിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ അത് വിട്ടേച്ചുകൊണ്ട് മറ്റൊന്ന് അക്കരപ്പച്ച എന്നൊക്കെ പറയാറുണ്ട് ഒന്ന് നോക്കിയിട്ട് അത് നമ്മൾ അതിനെ തള്ളിക്കളിയുകയും മറ്റൊന്ന് കാണുമ്പം അതാണ് വേണ്ടത് എന്ന് ചിന്തിക്കുകയും അങ്ങനെ നിരന്തരം നമ്മളുടെ ടൈമുകൾ നഷ്ടപ്പെടുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരുപാട് ആളുകൾക്ക് അത് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവനിക്ക് കിട്ടിയ അവസരം അവൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അവന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഏതു മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാണ് അവസരങ്ങൾ വിനിയോഗിക്കപ്പെടാനും നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കുക